എഡ്വേർഡ് സ്നോഡൻ. അദ്ദേഹത്തിന് തന്നെ വാക്കുകളെ ഉദ്ധരിക്കുകയാണെങ്കിൽ, ഒരു CIA ചാരനായിരുന്ന സാങ്കേതിക വിദഗ്ധൻ്റെ വാക്കുകളാണ് ഇപ്പോൾ എഴുതി കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയുമാണ്: ഞാൻ നേരത്തെ ഒരു സർക്കാരിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, ഇപ്പോൾ പൊതുജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാൻ 3 പതിറ്റാണ്ടെടുത്തു. അത് മനസ്സിലാക്കിയതോടെ ഓഫീസിൽ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് CIA ദേശീയ സെക്യൂരിറ്റി ഏജൻസികളുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ്. എന്താണ് എഡ്വേർഡ് സ്നോഡൻ ചെയ്തത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ, അമേരിക്ക സ്വന്തം പൗരന്മാർക്ക് മേലും പുറത്തും നടത്തിയ അതിവ്യാപകമായ ചാരപ്രവർത്തനത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തി. അന്ന് അദ്ദേഹം ആ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. ആ വെളിപ്പെടുത്തൽ ദി ഗാർഡിയൻ പോലുള്ള പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ട് 10 വർഷം തികയുന്നു. ഭീകരവാദ ഭീഷണികളെ നേരിടുക എന്ന ലക്ഷ്യത്തിൻ്റെ മറവിൽ അമേരിക്ക നടത്തിയ നിരീക്ഷണ പരിപാടികളുടെ വ്യാപ്തി എത്രയെന്ന് തെളിയിക്കുന്നതായിരുന്നു പ്രിസം എന്ന പേരിൽ അറിയപ്പെട്ട രഹസ്യാന്വേഷണ പദ്ധതി. ഇതിൻ്റെ ഭാഗമായാണ് വ്യക്തികളുടെ ഫോൺ മെയിൽ വിവരങ്ങൾ ഭരണകൂടം ചോർത്തിയത്. ജർമ്മനിയുടെ അന്നത്തെ ചാൻസലർ ആഞ്ചല മെർക്കൽ ഉൾപ്പെടെയുള്ളവർ ഈ നിരീക്ഷണ വലയത്തിൽ പെട്ടിരുന്നു. NSA ബ്രിട്ടീഷ് നിരീക്ഷണ പങ്കാളിയായ ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പങ്കാളിത്തം തെളിവുകളോടെ പുറത്തുവന്നു. രഹസ്യാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലായിരുന്നു ഇത്. തുടർന്ന് സ്വകാര്യ നിയമങ്ങളുടെ ലംഘനങ്ങൾ ആരോപിച്ച് US ഗവൺമെൻറ് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അമേരിക്കയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ വെളിപ്പെടുത്തലുകളായിരുന്നു സ്നോഡൻ്റെ സഹായത്തോടെ ദി ഗാർഡിയൻ അടക്കമുള്ള പത്രങ്ങൾ നടത്തിയത്. 2009 NSA ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് നിയമവിരുദ്ധമായി ജനങ്ങളുടെ സ്വകാര്യ അവകാശത്തെ ലംഘിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ചാരപ്രവൃത്തിയെക്കുറിച്ച് സ്നോഡൻ മനസ്സിലാക്കുന്നത്. കാമുകി കാമുകന്മാരുടെ ഇമെയിലുകൾ പരിശോധിക്കാനും അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനുമായി NSA അനലിസ്റ്റുകൾ സർക്കാരിൻ്റെ വിവരശേഖരണ അധികാരം ഉപയോഗിച്ചത് തന്നെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്ന് ഒരിക്കൽ സ്നോഡൻ പറഞ്ഞിട്ടുണ്ട്. X-Key Score എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക NSA പ്രോഗ്രാം ഉപയോഗിച്ച് സാധാരണ അമേരിക്കക്കാരുടെ സമീപകാല ഇൻ്റർനെറ്റ് ഉപയോഗങ്ങൾ പരിശോധിക്കാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു. അമേരിക്കക്കാരെ സുരക്ഷിതരാക്കേണ്ട, രാജ്യത്തെ ഭീകരപ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റി ഭരണഘടനയെ തന്നെ ഹാക്ക് ചെയ്തു എന്നും പൗരസ്വാതന്ത്ര്യത്തിന് ഭീഷണിയായി മാറിയെന്നുമാണ് സ്നോഡൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ജീവിതം നിന്ന നിൽപ്പിൽ തകിടം മറിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിയിട്ടും തൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ പരസ്യമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് 2013 May ജോലിയിൽ നിന്ന് അവധിയെടുത്ത് അദ്ദേഹം ഹോങ്കോങ്ങിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അമേരിക്കൻ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ ലോറ പോയിട്രാസ്, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഗ്ലെൻ ഗ്രീൻവാൾഡ്, ഗാർഡിയൻ്റെ ന്യൂയോർക്ക് റിപ്പോർട്ടറായിരുന്ന യുവൻ മക്കാസ്കിൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. 10,000 രേഖകളാണ് അന്ന് സ്നോഡൻ ഈ സംഘത്തിന് കൈമാറിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ രേഖകളിൽ ഉണ്ടായിരുന്നത്. പ്രസം പ്രകാരം ഗൂഗിൾ, ഫേസ്ബുക്ക്, ആപ്പിൾ, യാഹു പോലുള്ള ഇൻ്റർനെറ്റ് ഭീമന്മാരുടെ സെർവറുകളിലേക്ക് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് നേരിട്ട് പ്രവേശനം നൽകിയിരുന്നു. 2013 June 6 ഗാർഡിയനും വാഷിങ്ടൺ പോസ്റ്റും വെളിപ്പെടുത്തലിൻ്റെ ആദ്യത്തെ ലക്കം പ്രസിദ്ധീകരിച്ചു. തുടർന്ന് അമേരിക്കയുടെ ചാരപ്രവർത്തനത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി. ആരുടെയും വിവരങ്ങൾ NSA ശേഖരിച്ചിട്ടില്ലെന്ന് ആ വർഷം ആദ്യം കോൺഗ്രസിനോട് സാക്ഷ്യപ്പെടുത്തിയ ദേശീയ ഇൻ്റലിജൻസ് ഡയറക്ടർ ജെയിംസ് ക്ലാപ്പർ ക്ഷമാപണം നടത്തുകയും തൻ്റെ പ്രസ്താവന തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തു. US UK നിയമനിർമ്മാതാക്കൾ വിഷയത്തിൽ പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. കോടതികൾ സ്വകാര്യതയ്ക്കനുകൂലമായി വിധികൾ പുറപ്പെടുവിപ്പിച്ചു. 1970 ശേഷം ആദ്യമായി രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിരീക്ഷണ അധികാരങ്ങളെ വികസിപ്പിക്കുന്നതിന് പകരം നിയന്ത്രിക്കാൻ കോൺഗ്രസ് നിയമനിർമ്മാണം നടത്തി. സ്നോഡനാണ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെന്ന് ഗാർഡിയൻ പത്രം സമ്മതിച്ചിട്ട് 10 വർഷമായി. അതിസാധാരണക്കാരനായി തുടങ്ങി അമേരിക്കയുടെ രഹസ്യാന്വേഷണങ്ങളുടെ പേടിപ്പെടുത്തുന്ന വ്യാപ്തി സ്വന്തം ജീവൻ അപകടപ്പെടുത്തിപ്പോലും വെളിപ്പെടുത്തിയ അസാധാരണ മനുഷ്യനായി എഡ്വേർഡ് സ്നോഡൻ. വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സ്നോഡനും അറ്റോർണി ജനറൽ എറിക് ഹോൾഡർ ഉൾപ്പെടെയുള്ള നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ചാരവൃത്തി ആരോപിച്ച് US കേസെടുത്തിരുന്നു. അമേരിക്കയിൽ 30 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സ്നോഡനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഹോങ്കോങ്ങിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് റഷ്യയിലെത്തിയതിൻ്റെയും മറ്റും കഥകൾ വൈകാരികമായി എഡ്വേർഡ് സ്നോഡൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർമനൻ്റ് റെക്കോർഡ്സ് എന്ന ആത്മകഥയിൽ റഷ്യയിലെത്തിയ സ്നോഡൻ ഇക്വഡോറിലേക്ക് കടക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അമേരിക്ക റദ്ദാക്കി.
മറ്റ് രാജ്യങ്ങൾ അഭയം നൽകാൻ വിസമ്മതിച്ചതോടെ അദ്ദേഹത്തിന് റഷ്യയിൽ തുടരേണ്ടി വന്നു. 2020 റഷ്യയിൽ സ്നോഡന് സ്ഥിരതാമസാവകാശം ലഭിച്ചു. 2022 സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്നോഡന് റഷ്യൻ പൗരത്വം നൽകി. അമേരിക്കൻ ഭരണകൂടത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ വെളിപ്പെടുത്തലുകളുടെ 10 വർഷങ്ങൾ പിന്നിടുമ്പോഴും അമേരിക്കയുടെ നിരീക്ഷണ പരിപാടികളുടെ നയങ്ങൾക്ക് എന്ത് മാറ്റം വന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ സുപ്രധാന രഹസ്യരേഖകൾ ചോർന്നത്. ഇതിൽ ഇസ്രയേലും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും ഉൾപ്പെട്ടിരുന്നു. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെയും നിരീക്ഷിച്ചിരുന്നതായി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ജോർജ് ഓർവെലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാറ്റിനെയും നിരീക്ഷിക്കുന്ന ബിഗ് ബ്രദറാണ് ഭരണകൂടമെന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ എഡ്വേർഡ് സ്നോഡൻ എന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സാങ്കേതിക വിദഗ്ധന്റെ പങ്ക് വലുതാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭരണകൂടത്തെ നേരിട്ടതിന്റെ പേരിൽ ഇന്നും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാനാവാതെ അപകടകരമായി ജീവിക്കുന്നു. സ്വകാര്യത മനുഷ്യന്റെ ഏറ്റവും വലിയ അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്